بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون إن الحمد لله الذي لا إله إلا هو وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم فمن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, റബ്ബ് തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി, മുത്തഖികളായി, നല്ല മനുഷ്യന്മാരായി, യഥാർത്ഥ വിജയികളായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ്. ജുമാ ദിവസം ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. ഖൈറു യൗമിൻ തുലിയത് അലൈഹി ശംസ്, സൂര്യൻ ഉദിച്ചിട്ടുള്ള ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. അതിൽ ഒരുപാട് നന്മകൾ, ഒരുപാട് ഖൈറുകൾ, പുണ്യങ്ങൾ ഉള്ളതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ എല്ലാ ഖൈറുകളും നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ചേർക്കുമാറാവട്ടെ. എല്ലാ കുറവുകളും പോരായ്മകളും അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ജുമാ ദിവസത്തിൽ വിശുദ്ധ ഖുർആനിൽ ജുമാഅയുടെ പേരിൽ ഒരു അധ്യായമുണ്ട്, സൂറത്തുൽ ജുമാ. പ്രത്യേകം ഉണർത്തുന്ന ഒരു കാര്യം, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമാ ഫസ്അഉ ഇലാ ദിക്രില്ലാ വദറുൽ ബൈഉ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. വെള്ളിയാഴ്ച ദിവസം, ജുമാഅയുടെ ദിവസം ബാങ്ക് വിളിക്കപ്പെട്ടാൽ, നിസ്കാരത്തിനുള്ള ക്ഷണം വിളിയുണ്ടായാൽ, നിങ്ങൾ ദിക്റുള്ളയിലേക്ക് ധൃതിപ്പെട്ട് ചെല്ലുക, കാത്തു നിൽക്കാതെ നീട്ടിവെക്കാതെ വേഗം ദിക്റുള്ളയിലേക്ക് നിങ്ങൾ വരിക. വദറുൽ ബൈ, മറ്റെല്ലാ ഏർപ്പാടുകളും നിങ്ങൾ ഒഴിവാക്കുക. ഇതിനേക്കാൾ മുന്തിയ, ഇതിനേക്കാൾ വലിയ വേറെ യാതൊന്നുമില്ല. അതുകൊണ്ട് എല്ലാം നിർത്തിവെച്ച് മാറ്റിവെച്ച് നിങ്ങൾ ദിക്റുള്ളയിലേക്ക് വരിക. ദാലിക്കും ഖൈറുല്ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഖൈറായത്. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ ഖൈറും അല്ലാത്തതും തിരിച്ചറിയുന്നവരാണെങ്കിൽ, വിവരമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം ഇതാണ് എന്ന്. കഴിഞ്ഞ അവസരത്തിൽ നമ്മൾ ദിക്റുള്ള എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് പറഞ്ഞു പോന്നിട്ടുള്ളത്. എന്താണ്
ഒരുപാട് ഭാഗങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജുമാ ദിവസത്തിൽ നമ്മെ വിളിക്കുകയാണ് ദിക്റുള്ളയിലേക്ക്. ആ ദിക്റുള്ള കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, പണ്ഡിതന്മാരുടെ വിവരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവിനെ കുറിച്ച്, അവൻ്റെ വിധിവിലക്കുകളെപ്പറ്റി, വിശുദ്ധ ഖുർആനിനെയും പ്രവാചക ചര്യയെയും അടിസ്ഥാനമാക്കി ഓർമ്മപ്പെടുത്തുന്ന, ഉണർത്തുന്ന ഉപദേശങ്ങളാണ്, ഉത്ബോധനങ്ങളാണ് അവിടെ ദിക്റു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പദം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നതല്ല, മറിച്ച് പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും ഓർമ്മപ്പെടുത്തുന്നതും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ ദിക്റുള്ളയുടെ ഭാഗമാണ്. ഈ ദിക്റാണ് നിങ്ങൾക്ക് മറ്റെന്തിനേക്കാളും ഉത്തമം, മറ്റെന്തിനേക്കാളും വലുത്. നിങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നവരാണെങ്കിൽ എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം, വിശദീകരിക്കുകയല്ല. അപ്പോൾ ഒരുപാട് വശങ്ങൾ ദിക്റുള്ളയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരാശയം നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, അള്ളാഹുവിനെ ഓർക്കുന്നവൻ്റെയും അല്ലാത്തവൻ്റെയും ഇടയിലുള്ള വ്യത്യാസം, ഹയ്യും മയ്യത്തും തമ്മിലുള്ള വ്യത്യാസമാണ്, മരിച്ചവനും ജീവിച്ചിരിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം. സൃഷ്ടാവായ റബ്ബുനാഥൻ സുബ്ഹാനഹു തആല ജന്മം നൽകിയ, സൃഷ്ടിച്ചിട്ടുള്ള, സംരക്ഷിക്കുന്ന, എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്ന തമ്പുരാനെ ഓർത്തുകൊണ്ടിരിക്കുന്നവൻ, അവനാണ് ജീവനുള്ളത്, അവൻ്റെ ജീവനാണ് അർത്ഥമുള്ളത്, അല്ലാത്തവൻ മയ്യത്താണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഉണങ്ങിയ മരവും പച്ച പിടിച്ച മരവും പോലെ തമ്മിലുള്ള വ്യത്യാസം പോലെ, ഉണങ്ങിയ മരത്തിൽ യാതൊന്നും, ഒരു പച്ചയും ഒരു പൂവും ഒരു കായും ഒന്നും ഉണ്ടാകുന്നില്ല, ഒരു നന്മയും അതിൽ നിന്ന് ജനിക്കുന്നില്ല. പച്ച പിടിച്ചു നിൽക്കുന്ന ജീവനുള്ള വേരുകളുള്ള മരം അതിലെപ്പോഴും നന്മകളെ, നല്ല ഫലങ്ങൾ, മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ദിക്റുള്ള സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ, അനുഷ്ഠാനങ്ങളിൽ, ആരാധനാ കർമ്മങ്ങളുടെ സമയത്ത് മാത്രം ഉണ്ടാവേണ്ടതല്ല, അതാണ് നമ്മൾ സൂചിപ്പിച്ചത്. എല്ലാ സമയത്തും നിർവഹിക്കാവുന്ന, എപ്പോഴും പുണ്യങ്ങളെ വാരിക്കൂട്ടാവുന്ന ഒരേ ഒരു സംഗതി ഇതാണ്. അള്ളാഹുവിൻ്റെ പുണ്യം വിചാരിച്ചുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് എന്നുള്ള ബോധത്തോടു കൂടി, ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് എല്ലാ അള്ളാഹുവിൻ്റെ സർവ ഉത്തമമായ നാമങ്ങളും ഉച്ചരിക്കുന്നതും ഏറ്റുപറയുന്നതും മറ്റ് ദിക്റുകളെല്ലാം, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ പോലെയുള്ള, അസ്തഗ്ഫിറുല്ലാ, ഇതെല്ലാം അതിൽപ്പെട്ടതാണ്. ഇത് നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന, പഠിപ്പിക്കുന്ന, വിശുദ്ധ ഖുർആൻ ഉണർത്തുന്ന പല സന്ദർഭങ്ങളും പരിശോധിച്ചാൽ, ഇബാദത്തുകളെ, നിർബന്ധമായ അനുഷ്ഠാന കർമ്മങ്ങളുടെ കർമ്മരൂപം അവസാനിച്ചിട്ട് കഴിഞ്ഞു, ഇനി അടുത്ത നിസ്കാരത്തിന് നോക്കിയാൽ മതി, അടുത്ത കൊല്ലത്ത് നോമ്പിന് നോക്കിയാൽ മതി, ഇനി എപ്പോഴെങ്കിലും ഹജ്ജിനോ ഉംറക്കോ പോകാൻ പറ്റിയാൽ അപ്പം മതി എന്ന് വിചാരിക്കുന്നതിന് പകരം, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും, ഓരോ കാര്യത്തിലും, ഓരോ നേരത്തും ദിക്റുള്ള അവൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് നിർദ്ദേശിക്കുന്നത് കാണാൻ സാധിക്കും. അതാണ് ജുമയിലേക്ക് ക്ഷണിച്ചപ്പോൾ ദിക്റുള്ളയിലേക്ക് വരിക എന്ന ഉപദേശം കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ ബാക്കി നിൽക്കുന്ന, കൊണ്ടു നടക്കുന്ന, പ്രയോഗിക്കുന്ന രീതിയിൽ സത്യവിശ്വാസികൾ തിരിച്ചു പോവുകയും വേണം. ഇനി ജുമയെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ, നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുക, പള്ളിയിൽ തന്നെ ചടഞ്ഞിരിക്കണ്ട, അതുമാത്രമല്ല പുണ്യം, മറിച്ച് വബ്തഗൂമിൻ ഫളിലില്ല, അള്ളാഹുവിന്റെ ഔദാര്യം, അനുഗ്രഹം പല ഭാഗങ്ങളിലായി അവൻ ഒരുക്കി വച്ചിരിക്കുന്നു, അന്വേഷിക്കുകയും കണ്ടെത്തുകയും അത് സ്വന്തം ഉപയോഗത്തിന് പ്രയോജനപ്പെടുത്തുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, ബാധ്യതയാണ്. അതുകൊണ്ട് വബ്തഗൂമിൻ ഫളിലില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ തേടിപ്പോവുക എന്നിട്ട് പറയുന്നു വദ്കുറുല്ലാഹ കസീറൻ, പള്ളിയിൽ നിറങ്ങുന്നതോടുകൂടി അവസാനിക്കുന്നില്ല ദിക്റുള്ളാഹ്, മറിച്ച് നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക, എപ്പോഴും എപ്പോഴും അവനെക്കുറിച്ചുള്ള ഓർമ്മ, അവനോടുള്ള ബന്ധം നിരന്തരമായി അറ്റുപോകാതെ കാത്തുസൂക്ഷിക്കുക. ദിക്റുള്ളയുടെ താല്പര്യമാണ് എല്ലാ സമയത്തും ഉണ്ടാവണമെന്നത്. വളരെ ജീവിതത്തിലെ പരമരഹസ്യമായ, അതീവ സ്വകാര്യമായ രംഗങ്ങളിൽ, വേളകളിൽ പോലും അള്ളാഹു
ഓർക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചര്യകൾ നബി സല്ലല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അനുഷ്ഠാന കർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമസ്കാരത്തിന് ശേഷം സലാം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഗ്ഫിറുല്ലാ 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 മൂന്ന് വട്ടം പറഞ്ഞില്ലേ? പിന്നെ സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബറും 33 തവണ വീതം ചൊല്ലാൻ വേണ്ടി പഠിപ്പിക്കുന്നു. 100-ാമത് തികക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയുള്ള ദിക്ർ പഠിപ്പിക്കുന്നു. ഇതൊക്കെ കർമ്മങ്ങൾക്ക് ശേഷവും ദിക്റുകൾ നിരന്തരമായി നിൽക്കണമെന്നും അത് ശീലിക്കണമെന്നും പഠിപ്പിക്കുന്ന ചര്യകളാണ് നമുക്ക് കാണാൻ സാധിക്കും. നമസ്കാരം, ഫർള് നമസ്കാരത്തിന് ശേഷം, ജുമാക്ക് ശേഷം ഒക്കെ ദിക്റിനെ കുറിച്ച് പറഞ്ഞതുപോലെ ആഘോഷത്തിൻ്റെ അവസരങ്ങളിൽ ചെറിയ പെരുന്നാളും ബലി പെരുന്നാളും ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും ആ ആഘോഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദിക്റുകളാണ്. തക്ബീറുകൾ മുഴക്കുകയും ദിക്റുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് സത്യവിശ്വാസിയുടെ സന്തോഷത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും എല്ലാ അവസരങ്ങളിലും അവൻ അള്ളാഹുമായി നിരന്തരമായി കൂടുതൽ ബന്ധം ഉറപ്പിക്കുകയും അത് ആവർത്തിച്ച് ഏറ്റുപറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന വചനങ്ങൾ ദിക്റുകൾ, അതാണ് പഠിപ്പിക്കുന്നത്. നോക്കൂ, നിങ്ങൾ രാത്രി റമദാനിൽ പ്രത്യേകിച്ചും തറാവീഹ് നമസ്കരിക്കുന്നു, അതുപോലെ തഹജ്ജുദും ഖിയാമുല്ലൈലിയും ഒക്കെ എല്ലാ കാലത്തും എല്ലാ രാത്രിയിലും ഉള്ളതാണ്. രാത്രിയിലെ നമസ്കാരം കഴിഞ്ഞാൽ വിത്രിൽ നിന്ന് വിരമിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനൽ മലികുൽ ഖുദ്ദൂസ് സുബ്ഹാനൽ മലികുൽ ഖുദ്ദൂസ് എന്ന് ആവർത്തിച്ച് 3 വട്ടം പറയാറുണ്ടായിരുന്നു. ദിക്റാണ് ഏറ്റവും പുണ്യമുള്ള, വളരെ വിശേഷപ്പെട്ട, പല നിലക്ക് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള രാത്രിയിലെ അവസാന നേരത്തുള്ള നമസ്കാരവും പ്രാർത്ഥനയും. അവിടെ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിക്ര് പ്രത്യേകമായി പതിവാക്കിയത് നമുക്ക് കാണാൻ സാധിക്കും. 3-ാമത്തെ വട്ടം സുബ്ഹാനൽ മലികുൽ ഖുദ്ദൂസ് എന്നുള്ളത് നീതി ഉച്ചത്തിൽ പറഞ്ഞതായി ഹദീസുകളിൽ വന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബേജാറുണ്ടാവുന്ന, പേടിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാവും. അത് വ്യക്തിപരമായ അല്ല, മുസ്ലിം മുമ്പത്തിനെ പൊതുവെ ബാധിക്കുന്ന പല പ്രതിസന്ധികളും ഭീഷണികളും ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിയതൻ ഫസ്ബിതു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങളെ ശത്രു സംഘത്തെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, ധൈര്യം അവലംബിക്കുക, പ്രയാസങ്ങളിൽ ക്ഷമിക്കുക, അള്ളാഹുവിനെ കൂടുതൽ നിങ്ങൾ ഓർക്കുക, ധാരാളമായി ദിക്റുകൾ ചൊല്ലുക, ലഅല്ലകും തുഫ്ലിഹൂൻ. അവിടെ ഏത് ശത്രുശക്തിയെയും ജയിക്കാൻ നിങ്ങൾക്ക് യോഗ്യത നൽകുന്നത് ദിക്റുള്ളയാണ്, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. നമസ്കാരത്തിന് നമസ്കാരം ഒരു നേരത്തും തീർത്തും വിട്ടുകളയുന്ന യാതൊരു ഉദറുമില്ല, ന്യായവുമില്ല. യാത്രയിലും രോഗാവസ്ഥയിലും ഒക്കെ അതുണ്ട്. യുദ്ധത്തിന്റെ വേളയിലും നമസ്കാരമുണ്ട്. സൈന്യത്തിൽ പകുതി വിഭാഗം നിന്ന് ഒരു ഇമാമിന്റെ പിന്നിൽ നമസ്കരിക്കുകയും പ്രത്യേക രൂപത്തിൽ മറ്റുള്ളവർ ആയുധം ഏന്തി കാത്തു നിൽക്കുകയും വേണം. ശത്രുവിന്റെ കടന്നാക്രമണത്തെ കരുതലോടെ ഇരിക്കണം. പകുതി നമസ്കാരം കഴിഞ്ഞ് ഇവർ വിരമിക്കുന്നു, ഇമാം മറ്റുള്ളവരെ കാത്തു നിൽക്കുന്നു, പിന്നെ സൈന്യങ്ങൾ ആയുധം മറ്റുള്ളവരെ ഏൽപ്പിച്ച്, നമസ്കരിച്ചവരെ ഏൽപ്പിച്ച് നമസ്കരിക്കാൻ ബാക്കിയുള്ളവർ തിരിച്ചു വരുന്നു, ബാക്കി നമസ്കാരം പൂർത്തിയാക്കുന്നു. ഈ സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും യുദ്ധത്തിന്റെ വേളയിൽ പോലും നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ ഫൈദാ നമസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നൃത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും എല്ലാ സന്ദർഭങ്ങളിലും അനക്കവും അടക്കവും എല്ലാം ദിക്റുള്ള നിറഞ്ഞു നിൽക്കുന്ന നിരന്തരമായ ദിക്റുള്ളയോട് കൂടിയായിരിക്കണം. യുദ്ധത്തിന്റെ ശത്രുവിന്റെ ഭീഷണിയും ഭയപ്പാടും ഒന്നുമില്ലാത്ത സ്വസ്ഥമായ സന്ദർഭമാണെങ്കിൽ നമസ്കാരം നിങ്ങൾ പതിവ് പോലെ കൃത്യമായി പൂർത്തിയാക്കുക. ഇങ്ങനെ പറഞ്ഞെടുത്തെല്ലാം എവിടെയും ദിക്റുള്ള സ്വാഭാവികമായും തൊട്ടുപോവുകയല്ല, പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്നു. എല്ലാ കർമ്മങ്ങളുടെ ശേഷവും എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധി ഉള്ളപ്പോഴും ഏത് ഘട്ടത്തിലും ദിക്റുള്ള നിന്റെ കൂടെ ഉണ്ടാവണം. നിനക്ക് ജീവനുണ്ട്, ഈമാനുണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പറ്റി നീ ജീവിക്കുന്നു എന്നതിന് തെളിവായി അതിന് നന്ദിയോടുകൂടി നീ അള്ളാഹുവിനെ ഓർക്കുന്നവനായിരിക്കണം എന്നാണ്. ഒരാൾ എന്തെങ്കിലും ഒത്താശകളോ സൗകര്യങ്ങളോ സഹായങ്ങളോ ചെയ്തിട്ട് അത് ഓർത്തില്ല, മറന്നു കളഞ്ഞു, മറന്നുപോയ ആളെ കുറിച്ച് നന്ദിയില്ലാത്തവൻ എന്നാണ് പറയുക സാധാരണ നമ്മുടെ ഭാഷയിൽ, നന്ദിയില്ലാത്തവൻ. അപ്പോൾ
ഭൂമിയിൽ ഉണ്ടാവുക എന്നത് ശുക്രന്റെ നന്ദി കാണിക്കുന്നതിന്റെ വളരെ പ്രധാനമായ പ്രമുഖമായ ഒരു അടയാളമാണ്, ലക്ഷണമാണ്. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്, ദുക്റൂനി അദുക്റുക്കും വഷ്കുറൂലി വലാ തുക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർക്കും. എനിക്ക് നന്ദിയുള്ളവരാകുക, നന്ദി കേട് കാണിക്കുന്നവരാവരുത് നിങ്ങൾ എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. അപ്പോൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാട്ടുന്നവന്റെ നന്ദി ഉണ്ട് എന്നതിന്റെ ഒരു സാമാന്യ മര്യാദയായി അതിന്റെ വളരെ പ്രഥമമായ ഒരു അടയാളമാണ് ഓർമ്മയിൽ ഉണ്ടാവുക എന്നത്, ദിഖുറുള്ള നിരന്തരമായി നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. അത് നിസ്സാരമായി കാണുകയും അതിന് സമയമോ സൗകര്യമോ പ്രയാസങ്ങൾ ആരോഗ്യമോ പണമോ യാതൊന്നിന്റെയും ആവശ്യമില്ലാതെ മനസ്സിൽ ആ ഓർമ്മയും നെയ്യത്തുമുണ്ട് എങ്കിൽ എപ്പോഴും നിരന്തരമായി ദിഖുറുള്ളയിൽ നിരതമായ ഒരവസ്ഥ നിന്റെ ജീവിതത്തിൽ ഏത് നിമിഷത്തിന്റെ നിസ്സാരമായ അംശത്തിലും ദിഖുറുള്ളയോടുകൂടി നിനക്ക് ജീവിക്കാൻ സാധിക്കും. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റേത് കർമ്മങ്ങളെക്കാൾ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയേക്കാൾ പോലും ദിഖുറുള്ളയിൽ മുഴുകിയവന് ഞാൻ അവന്റെ ആവശ്യങ്ങൾ നിവർത്തിക്കും, അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ദിഖുറുള്ളയുടെ അവസരങ്ങൾ ധാരാളമാണ്. ഹജ്ജിന് ശേഷം, നോമ്പിന് ശേഷം ഒക്കെ പറഞ്ഞേ കാണാം. സൂറത്തുൽ ബക്രയിൽ നോമ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഹിദായത്ത്, അതാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ, അതുകൊണ്ട് ആ മാസത്തിൽ നിങ്ങൾ വ്രതമനുഷ്ഠിക്കുക എന്നൊക്കെ പറഞ്ഞ് അതിന്റെ വിശദാംശങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവസാനിപ്പിക്കുമ്പോൾ വലിതുക്മിലുൽ ഇദ്ദത, നിശ്ചയിച്ച എണ്ണം നിങ്ങൾ പൂർത്തിയാക്കുക, വലിതുക്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്, അതിനാവശ്യമായ ഗ്രന്ഥവും വചനങ്ങൾ നൽകിയതിന്, അത് പഠിപ്പിച്ചും ജീവിച്ചും കാണിക്കാൻ പ്രവാചകരെ നിയോഗിച്ചതിന് നന്ദിയുള്ളവരായി നിങ്ങൾ ദിക്റ് ചൊല്ലുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ പറയാത്ത ഈ ഒരു ഈദുൽ ഫിത്തർ ഇല്ല. നോമ്പ് വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ സന്തോഷം പ്രതീക്ഷയോടുകൂടി ആഘോഷിക്കുകയാണ് സത്യവിശ്വാസികൾ. അത് നിരന്തരമായ ദിക്റുള്ളകൾ നിറഞ്ഞതാണ്. ഇങ്ങനെ സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ എവിടെ നോക്കിയിരുന്നാലും ദിക്റുള്ളകൾക്ക് അവസരമുണ്ടാവണം. അത് നഷ്ടപ്പെടുത്തരുത്, അല്ലെങ്കിൽ അവഗണിക്കരുത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഹജ്ജ് വളരെ പ്രധാനപ്പെട്ട കർമ്മമാണല്ലോ. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമുള്ള ഹജ്ജ് എന്ന മഹാകർമ്മം ഒരുപാട് വ്യത്യസ്ത ദിവസങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പല രൂപങ്ങളിൽ അനുഷ്ഠിക്കുന്ന ആ കർമ്മം, അവിടെ ഫൈദാ ഖലൈതും മനാസികക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഫദുക്റുല്ലാഹ കദിക്രികും ആബായകും ഔ അശദ്ദ ദിക്റ, നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ ഓർക്കുന്നത് പോലെ, ഔ അശദ്ദ ദിക്റ, അതിനേക്കാൾ ശക്തമായ സ്മരണ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. കർമ്മങ്ങൾ കഴിഞ്ഞു, ഇഹ്റാമിൽ നിന്ന് വിരമിച്ചു, എല്ലാം കഴിഞ്ഞു, പോരുമ്പോൾ പാപങ്ങളോ പുക്ക പൊറുക്കപ്പെട്ട ഇപ്പോൾ വെറ്റ ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ദിക്റുള്ള നിരന്തരമായി അവന്റെ കൂടെ ഉണ്ടാവണം എന്നാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് ഉസുക്കുറിനി അതുക്കുറുക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ. അള്ളാഹുവിന്റെ പരിഗണന ഉണ്ടാവണമെങ്കിൽ, അള്ളാഹു നമ്മെ ഓർക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവണമെങ്കിൽ, പിന്നെയും അനുഗ്രഹങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഇതാണ്. വൈതഅദന റബ്ബുക്കും ദ ഇൻ ശകർത്തും ലഅസീദന്നക്കും വല ഇൻ കഫർത്തും ഇൻ അദാബി ലശദീദ്. നിങ്ങളുടെ നാഥൻ പ്രഖ്യാപിച്ചിട്ടുള്ള, വിളംബരം ചെയ്ത ആ സന്ദേശം നിങ്ങൾ ഓർക്കുക. എന്താണ്? ലഇൻ ശകർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ഇനിയും ധാരാളം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നാം വാരിക്കോരി തരും. വലഇൻ കഫർത്തും, നിങ്ങൾ നന്ദി കേട് കാണിക്കുന്നവരാണെങ്കിൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ അതി കഠിനമായിരിക്കും. അത് പരലോകത്തെത്തിയിട്ടല്ലേ എന്ന് വിചാരിച്ച് സമാധാനിക്കേണ്ട. അള്ളാഹുവിന്റെ അദാബ് ജീവിതത്തിൽ തന്നെ പല രീതിയിലുള്ള കഠിന കഠോരമായ പരീക്ഷണങ്ങളിൽ അനുഭവങ്ങളിലൂടെ അള്ളാഹു നന്ദി കെട്ടവരെ പിടികൂടുക തന്നെ ചെയ്യുമെന്നത് നമുക്ക് അനുഭവത്തിൽ, ചരിത്രത്തിൽ, വിശുദ്ധ ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നന്ദിയുള്ളവരായാൽ എന്റെ ശിക്ഷയെ നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നന്ദിയുള്ളവരാവുക എന്നാണ് ഉണർത്തുന്നത്. ഈ നന്ദിയുടെ ഏറ്റവും ഒന്നാമത്തെ ഭാഗമാണ്, ഭാവമാണ് ഓർമ്മയിൽ ഉണ്ടാവുക എന്നത്, ദിക്റുള്ള അള്ളാഹുവിനെ ഓർക്കുക എന്ന്. ഹജ്ജിന്റെയും ഉംറയുടെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ തൽബിയത്തിന്റെ അവസരം, തൽബിയത്ത് എന്താണ്? ദിക്റുള്ളകൾ തന്നെയാണ്, അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹ് ആവർത്തിച്ച് ആവർത്തിച്ച് ഏറ്റുപറയുകയും ചെയ്യുന്ന തൽബിയത്തുകൾ. ഈ തൽബിയത്ത് ഹജ്ജിന്റെ അവസരത്തിൽ മിനായിൽ നിന്നുമൊക്കെ ആരംഭിച്ച് വീണ്ടും കല്ലെറിയുന്ന ജംറത്തുൽ അഖബയിലെത്തുകയാണ്.
ഫള്ളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജംറത്തുൽ അഖബയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കല്ലെറിയുന്നതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൽബിയത്ത് നിർത്തുകയും ദിക്റുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹു അക്ബർ എന്ന ദിക്റ് വർദ്ധിപ്പിക്കുന്നു. അള്ളാഹു അക്ബർ തവാഫ് തുടങ്ങുമ്പോൾ, വിരമിക്കുമ്പോൾ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ. അപ്പോൾ എവിടെയും നമുക്കിത് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ചിട്ടയോടുകൂടി പഠിപ്പിക്കുകയും ശീലമാക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും അതിൻ്റെ പുണ്യങ്ങൾ എടുത്തു പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്താണ്? നന്ദിയുള്ളവരാവാൻ. അത് ഇസ്ലാം എന്ന അതിൻ്റെ കാഴ്ചപ്പാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട, മറ്റ് ദർശനങ്ങളിലും മതങ്ങളിലും ആചാരങ്ങളിലും ഒന്നും കാണാത്ത ഒരു പ്രത്യേക സ്ഥലത്തോ സമയത്തോ കർമ്മത്തിനകത്തോ മാത്രം ഒരുങ്ങുന്നതല്ല ഇസ്ലാമിൻ്റെ ദൈവസ്മരണ. ഇസ്ലാമിൻ്റെ കാരുണ്യവാനായ റഹ്മാനു റഹീമുമായ തമ്പുരാനെ കുറിച്ചുള്ള അറ്റുപോകാത്ത വിട്ടുപോകാത്ത നിരന്തരമായ ഓർമ്മയും ബന്ധവും അത് ജീവിതത്തിൽ ജീവനുള്ളപ്പോഴെല്ലാമാണ്. സർവനാഥനായ തമ്പുരാന്റെ അവൻ അനുഗ്രഹിച്ച് ഔദാര്യമായി നൽകിയ ശ്വാസം അയച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവൻ ഔദാര്യമായി നൽകിയ ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ജീവിതത്തിൽ രക്തമോട്ടം ഉണ്ടാവുമ്പോഴെല്ലാം, എപ്പോഴും എപ്പോഴും ഹൃദയം പിടിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം, ഒരു റിപ്പയർ ഇല്ലാതെ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ അള്ളാഹുവിന്റെ കാലോടുകൂടി അത് പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നീ ശ്വാസം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വില്ലും അടക്കുന്നില്ല. പക്ഷേ എന്ത് വേണം? ഉദുക്കുറുല്ലാഹ അതുക്കുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക, ഞാൻ അള്ളാഹു നിങ്ങളെയും ഓർക്കും. നിങ്ങൾ ഉദുക്കുറുവിനി അതുക്കുറുക്കും എന്ന വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള, വിജയിച്ചിട്ടുള്ളവർ അവരാണ്, ആരാണവർ എന്ന് സഹാബികൾ ചോദിച്ചപ്പോൾ, അള്ളാഹുവിനെ നിരന്തരമായി ഓർമ്മിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറന്നു പോകാതെ ജീവിതത്തിൽ നന്ദിയോടുകൂടി അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും അവനോടുള്ള പ്രാർത്ഥനയും അവന്റെ മുന്നിൽ വിനയവും അവനോടുള്ള കടപ്പാടും തീർത്താൽ തീരാത്ത വിനയവും നന്ദിയും കാണിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള ഈമാനും ഇൽമും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദ ലൗലാ അൻ ഹദാനല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വലാഖിബത്തുൽ മുത്തഖീന അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഓർക്കുന്ന, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നന്ദിയോടെ ജീവിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായിത്തീരാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ വളരെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷാബാൻ പകുതിയോളം ആയി. ഇനി പറഞ്ഞിരിക്കാതെ പെട്ടെന്ന് ദിവസങ്ങൾ നിമിഷങ്ങളായി കടന്നു പോകുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. റമദാനിൻ്റെ മുമ്പുള്ള ഷാബാൻ മാസത്തിൽ പ്രത്യേകം ആചാരങ്ങൾ പലതും നടപ്പിലുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ. എന്നാൽ ഇതിൽ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതും സ്വീകരിക്കേണ്ടതും എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മഹദിയായ നമ്മുടെയൊക്കെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുന്ന ഒരു വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസത്തിലല്ലാതെ ഇത്രയേറെ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചത് വേറെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്നത് റമദാൻ മാസത്തിലായി, ഈ ശഅബാൻ മാസത്തിലായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുന്ന വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതേ അർത്ഥത്തിൽ വേറെയും ഹദീസുകളൊക്കെ കാണാം. മഹാനായ ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പിറക്കുകയും അവിടെ വളരുകയും ചെയ്തിട്ടുള്ള, നബിയുടെ മക്കളെപ്പോലെ പേരമക്കളെപ്പോലെ വളർന്ന, ഒരു കാൽത്തുടയിൽ ഉസാമയും മറ്റേ കാൽത്തുടയിൽ ഹസനും അല്ലെങ്കിൽ ഹുസൈനും നബിയുടെ മടിയിൽ കയറി നബി കളിപ്പിച്ചിരുന്ന അങ്ങനെയുള്ള ഉസാമ റളിയല്ലാഹു പറയാണ്, ഞാൻ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഈ ശഅബാൻ മാസത്തിൽ കാണിക്കുന്നത് പോലെയുള്ള ഒരു ഉത്സാഹം അല്ലെങ്കിൽ ഒരു നിർബന്ധ രൂപം ഇത്രയും സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ മറ്റ് മാസങ്ങളിൽ കാണുന്നില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഷ്ഠാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, അത് പ്രത്യേകമായൊരു മാസമാണ്, എന്നാൽ ആളുകൾ അവഗണിക്കുന്ന
കാരണം ആദരണീയ മാസങ്ങളായി പറഞ്ഞ നാലെണ്ണത്തിൽ ഷഅബാൻ ഇല്ല. ദുൽഖാദും ദുൽഹജ്ജും മുഹറമും അടുത്തടുത്തുള്ള മൂന്ന് മാസം, പിന്നെ റജബ് മാസമാണ്. ഷഅബാന് മുമ്പ് കഴിഞ്ഞ ഷഅബാൻ കഴിഞ്ഞാൽ വരാനുള്ള റമദാനാണ്. റമദാനിൻ്റെ ശ്രേഷ്ഠതകൾ ഒരുപാടാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനു വേണ്ടി കാത്തു നിൽക്കും. അതിനിടക്ക് പ്രത്യേകം എടുത്തു പറയാത്ത ഷഅബാൻ മാസം ആളുകൾ അവഗണിക്കുന്നു കർമ്മങ്ങൾ ചെയ്യാതെ. അതുകൊണ്ട് അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഷഅബാൻ മാസത്തിൽ ഞാൻ കൂടുതൽ നോമ്പെടുത്തു. അതിൻ്റെ വിശദീകരണങ്ങളിൽ റമദാനിനെ സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ പരിശീലനത്തിൻ്റെ രൂപമാണ് എന്ന് പറഞ്ഞത് കാണാം. അതെന്തായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഉസാമ റളിയല്ലാഹുവിനോട് വിശദീകരണം നൽകിയത് കാണാൻ സാധിക്കും. ഷഹറുൻ, അതുപോലെ തുർഫഉ ഫീൽ അഅമാ ഇലാ റബ്ബിൽ ആലമീൻ അസ്സ വജല്ല ഫഹുബ്ബ അൻ യർഫഉ അമലി വഅന സായിമുൻ. ആ മാസത്തിൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു, അല്ലാഹുവിലേക്ക് എത്തുന്നു. ഞാൻ നോമ്പുകാരനാണ് എന്ന അവസ്ഥയിൽ എൻ്റെ അമലുകൾ അല്ലാഹുവിൻ്റെ പക്കലെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ മാസങ്ങളിലും അങ്ങനെയുണ്ട്. ഈ മാസത്തിൽ അവഗണിച്ചുകൊണ്ട് അതിന് യാതൊരു പ്രത്യേകതയുമില്ല എന്നതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മാസത്തിലും ഒരു വിശ്വാസിയുടെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് എത്തുന്നു, അതുകൊണ്ട് ആ കർമ്മങ്ങൾ നോമ്പുകാരനായിക്കൊണ്ട് സ്വീകരിക്കപ്പെടുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതായി അതിൻ്റെ വിവരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദീർഘമായി പറയാൻ പറ്റിയ സന്ദർഭമല്ല ഷഅബാൻ മാസത്തിൽ. അങ്ങനെയാണെങ്കിൽ തന്നെയും അതുമായി ബന്ധപ്പെട്ട് ഷഅബാൻ മാസത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങളിൽ വരാനുള്ള ഷഅബാൻ 15, അതിൻ്റെ രാവ് പ്രത്യേക നമസ്കാരവും പ്രത്യേക അനുഷ്ഠാനങ്ങളും അതിൻ്റെ പകല് പ്രത്യേകമായി നോമ്പനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് പുണ്യമാണ് എന്ന നിലക്കുള്ള ആചാരം നിലനിൽക്കുന്നുണ്ട്. ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന് യാതൊരു സ്വീകാര്യതയുമില്ല എന്നത് പണ്ഡിതന്മാരുടെ, വളരെ പ്രമുഖരായ ഹദീസ് പണ്ഡിതന്മാരുടെയൊക്കെ സംയുക്തമായ അഭിപ്രായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മുഴുവൻ വായിച്ചു കേൾപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പല നിലക്ക് അതിൻ്റെ ശ്രേഷ്ഠതകൾ ഉണ്ടെങ്കിൽ തന്നെയും ഷഅബാൻ മാസത്തിൽ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി നോമ്പ് അനുഷ്ഠിച്ചിരുന്നു, സുന്നത്ത് നോമ്പ്. എങ്കിൽ തന്നെയും അതിലെ ഒരു പ്രത്യേക ദിവസം എന്നുള്ള ഉദ്ദേശത്തോടും അതിൽ പുണ്യമുണ്ട് എന്നുള്ള വിചാരത്തോടും കൂടി അനുഷ്ഠിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ശരീഅത്തിലെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനിൽ നിന്നോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്നോ വചനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അംഗീകരിച്ച അനുവാദത്തിൽ നിന്നോ തെളിവായി വരാതെ നമുക്കൊരു കാര്യം പ്രത്യേകം പുണ്യമുള്ളതാണോ എന്ന് തീരുമാനിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാരെല്ലാം അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളത്. ഇബ്നു റജബിനെ പോലെയുള്ള ഏഴാം നൂറ്റാണ്ടിൽ, എട്ടാം നൂറ്റാണ്ടിൽ, ഹിജ്റ എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായ പണ്ഡിതൻ, അതുപോലെ ഇന്നു വരെ അടുത്ത കാലത്ത് വരെ മുസ്ലിം ലോകം അറിയപ്പെടുന്ന മഹാപണ്ഡിതനായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ളവർ, ഷെയ്ഖ് ഉസൈമീനെ പോലെയുള്ളവരൊക്കെ സംയുക്തമായി അവരുടെ ഫത്വകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയത്തെ എടുത്തു ചോദിച്ചുകൊണ്ടുള്ള സംശയ നിവാരണത്തിൽ തന്നെ അങ്ങനെ ഒരാചാരമില്ല. ആ സൂചന നൽകിക്കൊണ്ടുവന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പല കാരണങ്ങളാൽ ദുർബലമാണ് എന്നും യാതൊരു നിലക്കും തെളിവിന് സ്വീകരിക്കാൻ പറ്റാത്തതാണ് എന്നുമുള്ള രീതിയിൽ അവർ അക്കാര്യങ്ങളെ വിവരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കം, ഷഅബാൻ മാസത്തിൽ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കാം. അതുപോലെ രാത്രിയിൽ നമസ്കരിക്കുന്ന ഒരാൾ ഷഅബാൻ 15-ന്റെ രാവിൽ പതിവായി നിസ്കരിക്കുന്ന തഹജ്ജുദോ ഖിയാമുല്ലൈലിയോ സുന്നത്ത് നമസ്കാരങ്ങളോ വിത്രോ ഏത് പേരിലാണ് എങ്കിലും ഷഅബാൻ 15-ന്റെ രാവിൽ അങ്ങനെ ഒരു നിസ്കാരമല്ല എന്നതിൻ്റെ പേരിൽ പതിവായി ചെയ്യുന്ന നമസ്കാരം ഉപേക്ഷിക്കേണ്ടതില്ല. മറിച്ച് അന്ന് മാത്രം നിസ്കാരത്തിന് പ്രത്യേകതയുള്ള ഒരു രാവാണ് എന്ന് വിചാരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്താൽ അത് തെറ്റായിത്തീരും, മാതൃകയില്ലാത്തൊരു കർമ്മമാവും എന്നാണ് പറഞ്ഞതിനർത്ഥം. പകല് നേരത്ത് നോമ്പെടുക്കുന്നതും അങ്ങനെ തന്നെ. അത് അയ്യാം ഉൽബിയിൽ ഓരോ ഹിജറ വർഷത്തിലെ അറബി മാസത്തിലെ 13, 14, 15 ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പെടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചതാണ്, പതിവാക്കിയതാണ്. അതുപോലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഇങ്ങനെയുള്ള പതിവ് നോമ്പുകൾ അങ്ങനെ അനുഷ്ഠിച്ചു പോരുന്ന ഒരാളുടെ നോമ്പ് ഷഅബാൻ 15-നായി എന്നതുകൊണ്ട് അത് ഒരിക്കലും തെറ്റാവുകയില്ല. എന്നാൽ ഷഅബാൻ 15-ന് മാത്രം ഒരു പ്രത്യേക സുന്നത്ത് നോമ്പെടുക്കുന്നത് പുണ്യമുള്ളതാണ് എന്ന് വിചാരിച്ച് അനുഷ്ഠിച്ചാൽ അതിന് മാതൃകയില്ലാത്തതാണ്.
അത് പല രീതിയിൽ ഗുരുതരമായ രീതിയിലുള്ള അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. ഒന്ന്, അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന എന്ന വിശുദ്ധ ഖുർആനിന്റെ വിളംബരമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നു, ദീൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, അതിന്റെ വിവരണമായ മാതൃകയായ പ്രവാചകരുടെ ചര്യ ആ നിഅമത്തും നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, അത് രണ്ടുമടങ്ങിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി ജീവിതത്തിൽ സ്വീകരിക്കാൻ നാം തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു, നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അതിൽ അന്ന് പൂർത്തിയാവാത്ത, പ്രവാചകർ പൂർത്തിയാക്കി കാണിക്കാത്ത ഒരു സംഗതി ശേഷം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ, ആചരിക്കുമ്പോൾ ഖുർആൻ തെറ്റാണ് എന്നും പ്രവാചകരുടെ ചര്യ തെറ്റാണ് എന്നും വരും. മാത്രമല്ല, ഒരു പുണ്യമുള്ള കാര്യം നമ്മളെ പഠിപ്പിക്കാതെ പ്രവാചകർ കടന്നുപോയി എന്നുള്ള കുറ്റകരമായ ഒരു ധാരണയും ആ വിഷയത്തിൽ കടന്നു വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ, നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ ദീനിന്റെ വിഷയത്തിൽ വല്ലവനും പുതുതായി വല്ലതും കടത്തി കൂട്ടുകയോ കൂട്ടിച്ചേർക്കുകയോ സ്വീകരിക്കുകയോ ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. ജുമാ ദിവസത്തിലെ ഖുതുബ ആരംഭിക്കുമ്പോൾ, മറ്റ് പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളും ദർസുകളും ആരംഭിക്കുമ്പോൾ, ഗ്രന്ഥങ്ങൾ വായിച്ചു തുടങ്ങുമ്പോഴൊക്കെ എന്താ പറയുന്നത്? അമ്മാബാദ്, ഹംദും സലാത്തും കഴിഞ്ഞതിന് ശേഷം അമ്മാബാദ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹംദും സലാത്തുമാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. അള്ളാഹുവിനെ സ്തുതിക്കുക, പ്രവാചകന്റെ പേരിൽ സലാത്ത് ചൊല്ലുക, ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും പ്രധാനമായി വല്ല കാര്യവും പറയാനുണ്ടെങ്കിൽ ഫൈന എന്ന് തുടങ്ങിയിട്ട് പറയുകയാണെങ്കിൽ, വചനങ്ങളിൽ ഏറ്റവും നല്ലത് വിശുദ്ധ ഖുർആനാണ്, അള്ളാഹുവിന്റെ വചനമാണ്. ചര്യകളിൽ ഏറ്റവും നല്ലത് പ്രവാചകരുടെ ചര്യയാണ്. ഇതാണ് അമ്മാബാദ് കഴിഞ്ഞിട്ട് പറയുന്നതിനർത്ഥം. അതുപോലെ തന്നെ കർമ്മങ്ങളിലും ചര്യകളിലും കാര്യങ്ങളിലും ഏറ്റവും മോശമായത് ദീനിൽ പുതുതായി പിന്നീട് കടന്നു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതിനാണ് മുഹദസാത്ത് എന്ന് പറയുന്നത്. കുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. അങ്ങനെ ദീനിൽ പുതുതായി കടത്തി കൂട്ടിയ കാര്യങ്ങളെല്ലാം പുണ്യമുള്ളതാണ്, അള്ളാഹു ഇഷ്ടമാണ്, പ്രവാചകർ പ്രോത്സാഹിപ്പിച്ചതാണ്, ദീനിൽ പെട്ടതാണ് എന്ന് വിചാരിച്ചു ചെയ്യുന്ന മതവിഷയങ്ങൾ, മതകാര്യങ്ങൾ, വിശ്വാസമാകട്ടെ, ആചാരമാവട്ടെ, എന്താവട്ടെ, അത് മാതൃകയില്ലാതെ ഒരാൾ എവിടെ നിന്ന് സ്വീകരിച്ചാലും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോൾ അത് മുഹദസത്താണ്, പുത്തൻ ആചാരമാണ്. കുല്ലു മുഹദസത്തിൻ ബിദ്അ, അങ്ങനെ പുതുതായി വരുന്നതെല്ലാം ദീനിൽ പിന്നീട് പുനർനിർമ്മിച്ചുണ്ടാക്കിയ കാര്യമാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ്, വഴിതെറ്റിയതാണ്. ആ ളലാലത്ത് മറ്റൊരു വചനത്തിൽ കാണാം, വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, അത്തരം കാര്യങ്ങളെല്ലാം നരകത്തിലാണ് എത്തിച്ചേരുക എന്നത്. അതുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ പുണ്യങ്ങൾ വിചാരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മതപരമായ പ്രമാണങ്ങളുടെ അടിസ്ഥാന പിൻബലം അതിനുണ്ടാവണം, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി മാതൃക ഉണ്ടാവണം എന്നാണ് ചുരുക്കം സൂചിപ്പിച്ചത്. നമ്മൾ എപ്പോഴും ഓടിപ്പോകുന്ന സൂറത്തുൽ കൗഫിന്റെ അവസാനത്തിൽ ഉണ്ടല്ലോ, ഖുൽ ഹൽ നുനബ്ബിയുക്കും ബിൽ അഹ്സരീന അഅ്മാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനഅ. പ്രവാചകരെ താങ്കൾ പറയുക, ഹൽ നുനബ്ബിയുക്കും ബിൽ അഹ്സരീന അഅ്മാല, കർമ്മങ്ങൾ ചെയ്തിട്ട് നഷ്ടം വരുത്തിയ, തോറ്റുപോയ പാപ്പറായെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് വിശുദ്ധ അൽബക്ക സൂറത്തുൽ കൗഫിൽ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന, വെള്ളിയാഴ്ചയെങ്കിലും ഓതിപ്പോകുന്ന ആ വചനത്തിൽ പറയുകയാണ്. വെറുതെ സമയം നഷ്ടപ്പെടുത്തിയവരെ പറ്റിയല്ല, ഒന്നും ചെയ്യാത്തവരെ പറ്റിയല്ല, അനുഷ്ഠിച്ചിട്ട് ഒരുപാട് ചെയ്തു കൂട്ടിയിട്ട് അതെല്ലാം നഷ്ടപ്പെടുത്തിയവരെ പറ്റി എന്താണ്? ഈ നഷ്ടം അവരറിയുന്നത് ആഖിറത്തിലാണ്. കച്ചവട ഏർപ്പാടുകളോ ഉദ്യോഗ ശമ്പളോ ഒന്നുമല്ല, ഇതിന്റെ ഫലം റിസൾട്ട് അറിയുന്നത് മരിച്ചു ചെന്നിട്ടാണ്. അവിടെ അവർ തിരിച്ചറിയുന്നു, നല്ല സഹിയും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ ചെയ്തത് അധ്വാനിച്ചത് മുഴുവൻ വഴിതെറ്റിപ്പോയല്ലോ. എന്നാൽ ചെയ്യുമ്പോഴെല്ലാം അവർ വിചാരിക്കുന്നത് വളരെ നല്ലതാണ്, വളരെ പുണ്യമുള്ളതാണ്, വളരെ മുന്തിയ കാര്യമാണ് എന്നാണ്. പക്ഷേ മാതൃകയില്ല, വഴിതെറ്റിപ്പോയി. ഖുർആൻ സൂചിപ്പിക്കുന്ന ഗൗരവമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് ദീനിന്റെ വിഷയത്തിൽ പുതുതായി എന്തെങ്കിലും കടന്നു വരുന്നതിന് നമ്മൾ കരുതലോടെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഒക്കെ അതിനെ ഗൗരവമായി കാണുകയും എപ്പോഴും ഓർമ്മപ്പെടുത്തുകയും ഉണർത്തുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ സ്വന്തം ജീവിതത്തിലും ചര്യകളിലും അത് കടന്നു വരാതെ സൂക്ഷിക്കേണ്ടതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അവന്റെ ഗ്രന്ഥത്തിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്ന്, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലോകമവസാനിക്കുന്നതിനെയുള്ള മനുഷ്യർക്ക് മാതൃകയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഉത്തമമായ ആ മാതൃകയിൽ ഉൾക്കൊള്ളുന്ന ആ രീതിയിൽ തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ, അതിന്റെ വിശ്വാസത്തെയും കർമ്മത്തെയും ആചാരത്തെയും അനുഷ്ഠാനത്തെയും
സംസ്കാരത്തെയും എല്ലാം ഉൾക്കൊള്ളുവാൻ, അങ്ങനെ വിജയികളായി തീരുവാൻ നമുക്കെല്ലാവർക്കും ഈമാനും ഇൽമും തോഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും വേണ്ടപ്പെട്ടവരെയും എല്ലാം റഹ്മാനായ തമ്പുരാൻ അവർക്കൊക്കെ പുറത്തു കൊടുക്കുകയും അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട്, തെറ്റിദ്ധാരണ കൊണ്ട്, മറ്റൊരുപാട് കാരണങ്ങളാൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും പിഴവുകളും എല്ലാം റഹ്മാൻ തമ്പുരാൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. പ്രായാധിക്യം കൊണ്ടും രോഗം കൊണ്ടും മറ്റൊരുപാട് പ്രയാസങ്ങൾ കൊണ്ടും വിഷമിക്കുന്ന എല്ലാവരെയും അള്ളാഹു ആശ്വസിപ്പിക്കുകയും അവരുടെ ബാക്കി ജീവിതം അവൻ്റെ തൃപ്തിയും സന്തോഷവുമുള്ളതാവാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم اجرنا من النار وادخلنا الجنه يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار